ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കല. ഇന്നത്തെ നമ്മുടെ വിഷയം കരിക്കിനെ കുറിച്ചാണ്, ടെൻഡർ കോക്കനട്ട്. അപ്പം നമ്മൾ ഈ കരിക്ക് അതിനകത്ത് കാമ്പും വെള്ളവും ഒക്കെ നമുക്കിഷ്ടമാണ്, പ്രത്യേകിച്ച് കേരളീയർക്ക്. അപ്പം നമ്മളെന്താണ് ഇത് കുടിക്കുമ്പം, എന്താ കുടിക്കാവുന്ന പാനീയങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാനീയം എന്ന് തന്നെ പറയാം, ശുദ്ധമായ പാനീയം. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ നാക്കിലേക്ക് ഇരച്ച് കയറുന്നുള്ള തരിപ്പും അതുപോലെ തന്നെ അതിൻ്റെ ഇളം മധുരവും ഒക്കെ, അത് കുടിച്ചു കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷീണം മാറുന്നു, ഒരു ഉന്മേഷം വരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടും നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പാനീയം തന്നെയാണ് കരിക്കിൻ വെള്ളം. അപ്പം ഇത് സാധാരണ എന്താണ് പ്രഗ്നൻസി ടൈമിൽ അതിൻ്റെ നോഷ്യ വോമിറ്റിംഗ് ഒക്കെ ഉള്ള സമയത്ത് അതിന് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഏതൊരു ഡിസീസ് കണ്ടീഷനിലും മിക്കവാറും ഡോക്ടേഴ്സ് എല്ലാം പറയാണ്ട് നിങ്ങൾ കരിക്കും വെള്ളം ഉപയോഗിക്കൂ, ഒരു ഡീഹൈഡ്രേഷൻ വരുന്നു, ഡയറിയൊക്കെ വന്നിട്ട് അത് ഉപയോഗിക്കൂ, എന്തിനും അതായത് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് കരിക്കിൻ വെള്ളമാണ് പറയുന്നത്. അതുപോലെ നല്ല ചൂടുള്ള സമയം, അതായത് നമ്മൾ സമ്മർ സീസണിൽ എല്ലാവരും കരിക്ക് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ വിലയ്ക്കൊക്കെ വാങ്ങി ഇഷ്ടം പോലെ ഉപയോഗിക്കില്ലാത്തവരൊക്കെ. അപ്പോൾ അത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ വളരെ കുറയും, അതായത് ബോഡി ടെമ്പറേച്ചർ ജനറേറ്റിംഗ് ഇലക്ട്രോലൈറ്റ്സിനെ നാച്ചുറലായിട്ട് ബാലൻസ് ചെയ്ത് നിർത്താൻ കരിക്കിന് നല്ല പവറാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഈ ചൂട് സമയത്തും ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒട്ടുമിക്ക കണ്ടീഷനുകളിലും നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് കരിക്കെങ്കിലും, കരിക്ക് കഴിക്കുമ്പോൾ അതിന് ചില അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം കരിക്ക് ഉപയോഗിക്കാനും അത് വാങ്ങിക്കുന്നവരെ വാങ്ങിച്ചുപയോഗിക്കാനും. അപ്പോൾ എന്താണ് ഈ അപകടങ്ങൾ ശരിക്കും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ചില കണ്ടീഷൻസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങളെന്ന് നോക്കാം. കരിക്കിൻ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഏറ്റവും ശുദ്ധമായ പാനീയം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ഏറ്റവും പുറമെ നല്ല തൊണ്ടും അതിനുള്ളിൽ കട്ടിയായ ചിരട്ടയും അതിന് കാമ്പും കടന്ന് ഉള്ളിലിരിക്കുന്നതല്ലേ ഈ നാളീകരത്തിൻ്റെ വെള്ളം, കരിക്കിൻ്റെ വെള്ളം. അപ്പോൾ ഏറ്റവും ശുദ്ധമായത്, അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിരുന്ന ഇതിലേക്ക് അഡൾട്രേറ്റഡ് ആണ് എന്നൊരു ചിന്ത പോലും നമുക്കില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ എന്താണ്, കേരവൃക്ഷങ്ങളുടെ ഒരു ഭൂമി തന്നെയായിരുന്നു കേരളത്തിൻ്റെ പ്രത്യേകത, തനത് വൃക്ഷമായിട്ട് തെങ്ങിനെ കണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നല്ല പൊക്കമുള്ള തെങ്ങിന്ന് തേങ്ങയടത്തുന്ന ആൾ വന്ന് ഇത് വെട്ടിയിടുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ കൊലയായിട്ട് വീഴുന്നത് ഒരുപാട് എണ്ണം കാണും ഒരു കൊലയിൽ, അതിൽ വെട്ടിയിടുന്ന ശബ്ദവും അത് എണ്ണിത്തീർക്കാനുള്ള പാടും. എണ്ണിത്തീർക്കാൻ വേണ്ടി പേരൻസൊക്കെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ അതിൻ്റെ അടുത്ത് നിർത്തും, നൂറാവുമ്പോൾ ഒരു കല്ലെടുത്ത് വയ്ക്കണം. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയൊക്കെ കുറേ കഴിയുമ്പോൾ അങ്ങ് പോകും, പിന്നെ കല്ല് അവർ പറയുമ്പോൾ നമ്മളെടുത്ത് പോകും. അത്രമാത്രം അളവിലാണ് തേങ്ങ ഉണ്ടായിക്കൊണ്ടിരുന്നത്, അതിനോടൊപ്പം കരിക്കും. അപ്പോൾ അതൊരു മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. വയലറമ്പത്തൂടെ പോവുകയാണെങ്കിൽ തെങ്ങിൽ തുക്കണാങ്കുരുവികൾ, കൊച്ചു കുരുവികൾ കൂട് കൂട്ടിയിരിക്കും. ആ കൂടിങ്ങനെ കാറ്റ് താടി വരുന്ന കാഴ്ച ഇപ്പോൾ കാണാനേ ഇല്ല എന്നുള്ളതാണ് സത്യം. മറ്റേ എങ്ങോട്ട് നോക്കിയാലും പാടത്തിൻ്റെ കരയിലുള്ള തെങ്ങിൽ ഇത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ ശുദ്ധമായ കരിക്കും കിട്ടിയിരുന്നു. കേരളത്തിൻ്റെ കൽപ്പവൃക്ഷമായ തെങ്ങിനെയൊക്കെ മുറിച്ച് മാറ്റി ഒരു സമയത്ത് അക്കേഷ്യ, മാഞ്ചിയം അതുപോലെ റബ്ബറൊക്കെ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി. അപ്പം അതായത് ലാഭത്തിൻ്റെ പുറകെയുള്ള ആ പരക്കം പാച്ചിലിൽ നമ്മൾ തെങ്ങ് കൃഷിയെ മറന്നു. അപ്പോഴെന്ത് പറ്റി, നമ്മുടെ നാട്ടിലേക്ക് കരിക്കും നാളികേരവും ഒക്കെ മറ്റ് കേരളത്തിന് പുറത്തുനിന്ന് വരാൻ തുടങ്ങി. കേരളത്തിന് പുറത്തുനിന്ന് വരുമ്പോൾ വാണിജ്യാടിസ്ഥാനത്തിലാണ് വെളിയിലൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് കായ്ഫലം കൂടാനും അകത്ത് കരിക്കിൻ വെള്ളം കൂടാനും വേണ്ടി അവർ ബാൻ ചെയ്ത പല കെമിക്കൽസും ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ അതായത് ബാൻ ചെയ്ത അലൂമിനിയം ഫോസ്ഫേറ്റ് അടങ്ങിയ ടാബ്ലറ്റ്സുകളൊക്കെ ഈ തെങ്ങിൻ തടി തുരന്ന് അതിനകത്താക്കി ഈ കായ്ഫലം വരാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അത് നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും അധികം ഹാനികരമായിട്ടുള്ള, അതായത് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസ് ഉണ്ടാക്കുന്നതാണ് ഇത്തരം കരിക്കുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ നാളികേരം ഉപയോഗിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം നമ്മളിത് മനസ്സിലാക്കാതെ പുറത്തുനിന്ന് വരുന്ന കരിക്കുകളൊക്കെ കച്ചവടം ചെയ്യാനിരിക്കുന്ന സ്ഥലത്തുനിന്നും വാങ്ങി നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതായത് അമൃതിന് തുല്യമായ കരിക്കും കരിക്കും വെള്ളത്തിനും പകരം ഇപ്പം വളരെ മാരക വിഷമുള്ള കരിക്കും കരിക്കും വെള്ളമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരും അറിയത്തിൽ സ്ലോലി നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് ഒരു സഡനായിട്ടുള്ള റിസൾട്ടല്ല, അപ്പോൾ സ്ലോലി അത് നമ്മളെ അഫക്റ്റ് ചെയ്ത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണ്. അപ്പം സ്വന്തമായിട്ട് കൃഷി ചെയ്ത് കരിക്ക് ഉപയോഗിക്കുന്നവർക്കൊന്നും കുഴപ്പമില്ല. ഇതുപോലെ പുറത്തുനിന്ന് വരുന്ന കരിക്കുകൾ വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കുമ്പോൾ അത് ജെനുവിനാണോ അല്ല നല്ല സ്ഥലത്തുനിന്ന് വരുന്നതാണോ എന്നൊന്നും നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയില്ല. അങ്ങനെ ഉറപ്പുള്ള സ്ഥലത്ത് കിട്ടുന്ന കരിക്കൊക്കെ വാങ്ങി ഉപയോഗിക്കുക. പിന്നെ കരിക്കിൻ്റെ മറ്റൊരു സൈഡ് എഫക്റ്റ് പറയാനായിട്ട് ആണെങ്കിൽ ഇതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പക്ഷേ എന്നാൽ പെട്ടെന്ന് ദഹിക്കും.
അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ് ആയ സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെ ഉണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഡീഹൈഡ്രേഷൻ ഉപയോഗിക്കുന്നത്. അപ്പം പക്ഷേ കിഡ്നി ഡിസീസ് ഉള്ളവർ ഈ പൊട്ടാസ്യം കൂടുതലുള്ളതുകൊണ്ട് ഇത് അധികം ഉപയോഗിക്കാനാവില്ല. കാരണം നമ്മുടെ ബ്ലഡിലെ സോൾട്ടിൻ്റെയൊക്കെ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ ഇത് കാരണമാകുന്നു. അതുപോലെ കിഡ്നി ഡാമേജിനും ഇത് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് കിഡ്നി ഡിസീസ് ഉള്ളവർ ഈ കരിക്കും വെള്ളം ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഡയറിയ ഒക്കെ ഉള്ളവർക്ക് കരിക്കും വെള്ളം കുടിക്കാൻ പറയും. പക്ഷേ അവർ കൂടുതലായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഈ ഡയറിയ നിൽക്കില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും. അല്ലാതെ തന്നെ നോർമൽ ഹെൽത്ത് ഉള്ളവരായാലും കരിക്കും വെള്ളം ഒരു പരിധിയിൽ കൂടുതൽ കുടിച്ചാൽ അവർക്ക് ലൂസ് മോഷൻ ഉണ്ടാവും. അതിന് കാരണം ഇതിലുണ്ടെങ്കിയിരിക്കുന്ന പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം കൂടുതലുള്ളത് കൊണ്ട് ഇങ്ങനെ ലൂസ് മോഷനായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതൊരു മറ്റൊരു സൈഡ് എഫക്റ്റാണ്. അതുപോലെ കോക്കനട്ട് ഓയിലൊക്കെ അലർജി ഉള്ളവരുണ്ടല്ലോ. ചിലർക്ക് മറ്റേ ഓയിലെല്ലാം ഉപയോഗിച്ചാലും വളരെ റയറായിട്ട് വെളിച്ചെണ്ണ അലർജി ആയിട്ടുള്ളവരുണ്ട്. അത്തരക്കാർക്കും ഈ കരിക്കും കരിക്കും വെള്ളമൊക്കെ അലർജി ആയിട്ട് വരാറുണ്ട്. ഇതൊരു ഡയൂറിറ്റിക്കാണ്. അപ്പോൾ അത് സ്പോർട്സിനൊക്കെ തയ്യാറായി നിൽക്കുന്നവർ സ്വല്പം കരിക്കും വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെർഫോം ചെയ്യാൻ നിൽക്കുന്നവർ കുറച്ച് കരിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ യൂറിൻ പോകാനുള്ള ഒരു ടെൻഡൻസി വരും. അതുപോലെ ഡയബറ്റിക്കായിട്ടുള്ളവർ കുറച്ച് മാത്രം ഉപയോഗിക്കുക, കാരണം അവരുടെ ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരക്കാരൊക്കെ ഇത് കഴിക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം. അപ്പം കരിക്കിൽ ഉള്ള ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അതിന് കൊഴുപ്പിൻ്റെ അംശം എന്നാലും കുറവാണ്. ബാക്കി ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം എല്ലാം ഉള്ളത് കൊണ്ട് നമ്മുടെ ക്ഷീണം മാറ്റാനൊക്കെ വളരെ നല്ലതാണ്. പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് നമ്മുടെ ഹാർട്ടിന് വളരെ നല്ലതാണ്. ബീറ്റ്സിനെയൊക്കെ റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ നല്ലതാണ്. അതുപോലെ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുന്നു, ഡൈജഷൻ വീക്കാണെങ്കിൽ ഡൈജഷന് ഏറ്റവും നല്ലതാണ് കരിക്കും കരിക്കിൻ വെള്ളവും. ഗ്യാസ്, സ്റ്റൊമക്ക് സംബന്ധമായ പല അസുഖങ്ങളും ഉണ്ട്. അൾസേഴ്സ്, അതുപോലെ തന്നെ പൈൽസ്, യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും കരിക്കും വെള്ളവും വളരെ ഉത്തമമാണ്. അതുപോലെ നമ്മുടെ ബോഡിയിൽ നമ്മൾ പലർക്കും ഒരു സംശയമാണ് കരിക്ക് ഉപയോഗിച്ചാൽ കൊളസ്ട്രോൾ എങ്ങനെയാണെന്ന്. അപ്പോൾ കൊളസ്ട്രോൾ HDL, അതായത് നല്ല കൊളസ്ട്രോളിനെ കൂട്ടിയെടുക്കാൻ കരിക്കിൻ്റെ ഉപയോഗം ഒരു പരിധിവരെ നമ്മളെ നന്നായിട്ട് സഹായിക്കും. അതായത് ഒരുപാട് മാജിക് എഫക്റ്റുള്ള ഒരു ഫുഡ് ഐറ്റം തന്നെയാണ് കരിക്കും കരിക്കും വെള്ളവും. പക്ഷേ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കണ്ടീഷൻസാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ അഡൾട്രേറ്റഡായിട്ട് പുറത്തുനിന്ന് വരുന്നതും വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും കേരളത്തിൻ്റെ കൽപ്പവൃക്ഷമായ തെങ്ങ് എല്ലാവരും നട്ടുപിടിപ്പിക്കുകയും നമ്മുടെ ആരോഗ്യത്തിന് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. കരിക്കിൻ്റെ സൈഡ് എഫക്ട്സും ഗുണവിശേഷങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മൾ പുറത്തുനിന്ന് വരുന്ന കരിക്ക് പ്രതീക്ഷിച്ച് നിൽക്കാതെ ഭൂമിയുള്ളവർ നമ്മുടെ വീട്ടിൽ തന്നെ തെങ്ങ് കൃഷി ചെയ്യാൻ നോക്കണം. അതായത് തെങ്ങ് നമ്മുടെ ജീവിതത്തിൽ, അതായത് കുട്ടിക്കാലം മുതൽ ഓൾഡ് ഏജ് നമ്മൾ പോകുന്നിടം വരെ കരിക്കും തെങ്ങിൻ്റെ മറ്റ് പ്രോഡക്റ്റ്സും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പം ശരിക്കും ക്ഷീണം വരുന്നു ഓൾഡ് ഏജിലായാലും അല്ലെങ്കിൽ കുട്ടിക്കാലത്തായാലും ഏത് സമയത്തായാലും ഏത് സമയത്തും നമുക്ക് കരിക്ക് വളരെ ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു ഫലം തന്നെയാണ്. അതുപോലെ തെങ്ങിൽ നിന്നും കിട്ടുന്ന മറ്റ് പ്രോഡക്ട്സുകൾ, അതായത് തെങ്ങിൻ കൂമ്പ് ചെറുതിലേ എടുത്ത് അത് ലേഹ്യം പോലെയാക്കി, അത് തെങ്ങിൻ പൂക്കല ലേഹ്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് ഉണ്ടാക്കുന്നതിനും അതുപോലെ പെൺകുട്ടികൾക്കൊക്കെ അത് പീരിയഡ് സമയത്തൊക്കെ കൊടുക്കുന്നതിനും നല്ലതാണ്. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഭാഗവും ഉപയോഗിക്കാൻ നല്ലതല്ലേ. ആഹാരത്തിന് ഉപയോഗിക്കുന്നതിലുപരി അതിൻ്റെ ഓല ഉപയോഗിക്കാം, ഇറക്കൽ ഉപയോഗിക്കാം, തടി ഉപയോഗിക്കാം, അങ്ങനെ എന്തുകൊണ്ടും ഒരു കൽപ്പവൃക്ഷം തന്നെയാണ് തെങ്ങ്. തീർച്ചയായിട്ടും പറ്റുന്നവരെല്ലാം നട്ടുപിടിപ്പിക്കുക, ഉപയോഗിക്കുക. അപ്പം ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വലിയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ.